കുരിശിൻ്റെ വിശുദ്ധ പൗലോസ്. 1694 വടക്കേ ഇറ്റലിയിലുള്ള പീഡ്മോണ്ടിലെ ഒവാഡായി പോൾ ഫ്രാൻസിസ് ദാനയെ ജനിച്ചു. പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഭക്തിയായിരുന്ന മാതാവിൻ്റെ സ്വാധീനം വളരെയധികമായിരുന്നു. മക്കളെ വിളിച്ചുകൂട്ടി പൂർവകല സന്യാസികളുടെയും താമസികളുടെയും ചരിത്രം വായിച്ചു കേൾപ്പിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവയൊക്കെ സമചിത്തതയോടെ നേരിടാൻ മക്കളെ പഠിപ്പിച്ചത് കയ്യിൽ ക്രൂശിത രൂപം നൽകിയിട്ട് മക്കളെ ഈശോ എത്രമാത്രം സഹിച്ചെന്ന് കണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1713 ശ്രവിച്ച ഒരു പ്രസംഗം പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഒരു പൊതു കുമ്പസാരം നടത്തി തൻ്റെ ജീവിതത്തെ അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞ് ക്ലെമന്റ് 11 പാപ്പ നൽകിയ ആഹ്വാനം അനുസരിച്ചും രക്തസാക്ഷിയാകാനുള്ള താല്പര്യം കൊണ്ടും കുരിശുയുദ്ധത്തിന് പോകാൻ താല്പര്യപ്പെട്ടു. എന്നാൽ അതല്ല തന്നെ വിളിയെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിൻവാങ്ങി. 1720 അദ്ദേഹത്തിന് ലഭിച്ച ആന്തരിക പ്രേരണയനുസരിച്ച് താമസ ജീവിതത്തിനായി ഒരുങ്ങി. തുടർച്ചയായി കിട്ടിയ ദൈവിക പ്രചോദനമനുസരിച്ച് സഭയുടെ അനുവാദത്തോടുകൂടെ ഈശോയുടെ പേരിൽ ഒരു സമൂഹം സ്ഥാപിച്ചു. 40 ധ്യാനത്തിന് ശേഷം കുരിശിൻ്റെ പൗലോസ് എന്ന പേര് സ്വീകരിക്കുകയും പുതിയ സന്യാസ സമൂഹത്തിൻ്റെ നിയമാവലിക്ക് രൂപം നൽകുകയും ചെയ്തു. കാസ്റ്റെല്ലാസോയ്ക്ക് സമീപം താമസിച്ചുകൊണ്ട് മതപഠന ക്ലാസുകൾ സംഘടിപ്പിച്ച് മതപഠനം നടത്തുകയും വിശുദ്ധ കുർബാനയെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് പതിവില്ലാതിരുന്ന അനുദിന ദിവ്യകാരുണ്യ ഭോജനം പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം വളരെയധികം യത്നിച്ചു. ദിവ്യകാരുണ്യ ഭക്തി പ്രകടമാക്കുകയും സ്വന്തം സഹോദരനെയും കൂട്ടി പാഷണറിസ്റ്റ് സഭ സ്ഥാപിക്കുകയും നിരവധി സഹനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ കുരിശിൻ്റെ പൗലോസായി തീരുകയും ചെയ്ത പൗലോസ് 1775 മരണമടഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ 12 ഭവനങ്ങളിലായി സഭയ്ക്ക് 200 അംഗങ്ങളുണ്ടായിരുന്നു. 1867 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.